മൂന്നാർ കുറ്റിയാർ വാലിയിൽ കാട്ടാന വീടാക്രമിച്ചു ഇന്നലെ രാത്രി എട്ടരയോടെയായിരുന്നു സുപ്പൻ സെവന്തിയമ്മ ദമ്പതികളുടെ വീട് കാട്ടാനെ ആക്രമിച്ചത് നാട്ടുകാരെത്തി ആനയെ വിരട്ടി ഓടിച്ച ശേഷം കുടുംബത്തെ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി ഒരു മാസമായി മൂന്നാർ സൈലന്റ് വാലിൽ കാട്ടാന ആക്രമണം പതിവാണ് ഇന്നലെ രാത്രി അലറി വിളിച്ചെത്തിയ കാട്ടാനയാണ് സുപ്പൻ സെവന്തിയമ്മ ദമ്പതികളുടെ വീടിന്റെ മേൽക്കൂര തകർത്തത് இவருடைய கரைச்சில் கேட்டு எத்திய நாட்டுக்கார் ஆனியை விரட்டி ஓடிச்சு பஞ்சாயத்து வந்து ஒன்னு இது வரைக்கும் சொல்லி அவங்க போய் வில்லேஜில் போய்க்குங்க வில்லேஜில் கேட்டால் தாலுகா எழுதுங்க தாலுகால போய் கேட்டால் உங்களுக்கு வந்து பஞ்சாயத்துலாம் பைசா கிடைக்கும் உங்களுக்கு ஒன்றும் கிடைக்காது அப்படி இப்போ மூணு வருஷமா நான் நடந்துகிட்டு இருக்கேன் இங்கேயும் என் வயசுக்கு பாருங்க மூணு வருஷமா தேவி கோலம் பஞ்சாயத்து குட்டியாடு தேவி கோலம் பஞ்சாயத்து குட்டியாடு இப்படி அழிஞ்சிட்டு இருக்கேன் കനത്ത മഴയിൽ മേൽക്കൂര പൂർണ്ണമായി തകർന്ന വീടിന്റെ പണികൾ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയാക്കിയത് വീടിന്റെ പണികൾക്കായി പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ പലതവണ പഞ്ചായത്ത് പ്രസിഡന്റ് കവിത കുമാറിനെ കണ്ടിരുന്നുവെങ്കിലും സഹായം നൽകിയിരുന്നില്ല അതിനിടയിലാണ് കൂലിപ്പണി ചെയ്ത് സ്വരൂപിച്ച പണം കൊണ്ട് നിർമ്മിച്ച വീട് കാട്ടാന തകർത്തത് കുറേ നാളുകളായി മൂന്ന് സംഘങ്ങളായി കാട്ടാനകൾ സൈലന്റ് വാലി കുടാർവിള മേഖലകളിൽ തമ്പടിച്ച് നാശം വിതയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസം ഓട്ടോ ഡ്രൈവർ റിച്ചാർഡിന് നേരെ കാട്ടാനകൾ പാഞ്ഞെടുത്തിരുന്നു തലനാരഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഒരു പെട്ടിക്കടിയും ആനക്കൂട്ടം മലപ്പുറം പൊന്നാനി നടന്നുവന്ന ഫോക്ലോ സമാപനമായി നാടൻ കലാരംഗത്തെ കലാകാരന്മാർക്കുള്ള അതിജീവനത്തിനായാണ് പരിപാടി സംഘടിപ്പിച്ചത് നാടൻ നാടൻകലകളുടെ നാട്ടുവേലയായി പൊറൂക്കരയിലാണ് ഗ്രാമസന്ധി സംഘടിപ്പിച്ചത് ഫോക്ലോർ അക്കാദമിയും യാസ്പോ ചേർന്ന് നാടൻ കലാരംഗത്തെ കലാകാരന്മാർക്കുള്ള അതിജീവനത്തിനായാണ് പരിപാടി നടത്തിയത് സ്ത്രീ മുന്നേറ്റത്തിന് ശക്തി പകരുക കൂടി ലക്ഷ്യമിടുന്നു നാടൻ കലാകോപ്പുകളുടെ പ്രദർശനം നാടൻ കലാരംഗത്തെ പത്ത് കുലപതികൾക്ക് ഉപഹാര സമർപ്പണം എന്നിവയും നടന്നു വട്ടക്കളി കോൽക്കളി സമന്വയ എടപ്പാൾ അവതരിപ്പിച്ച നാടൻ പാട്ടും കലാകാരന്മാരെക്കുറിച്ചുള്ള ഷോർട്ട് ഫിലിം പ്രദർശനവും പരിപാടിക്ക് മാറ്റേകി ന്യൂസ് പൊന്നാനി റെക്കോർഡിങ് തിളക്കത്തിലാണ് കായംകുളത്തെ മൂന്ന് വയസ്സുകാരൻ ഓർമ്മശക്തി കൊണ്ടാണ് ഈ മുടുക്കൻ ആളുകളെ വിസ്മയിപ്പിക്കുന്നത് യും വസ്തുക്കളുടെയും കൃത്യം പറയും നാൽപ്പത് മിനിറ്റിനുള്ളിൽ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാണ് വാസുദേവ് ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് സോസി ഇന്ത്യ ഗാന്ധി നാല് പ്രശസ്ത വ്യക്തികളുടെ പേരുകൾ പതിനൊന്ന് പൂക്കളുടെ പേരുകൾ പതിമൂന്ന് പഴങ്ങളുടെ പേരുകൾ പന്ത്രണ്ട് തരം പ്രാണികളുടെ പേരുകൾ പതിനാറ് മൃഗങ്ങളുടെ പേരുകൾ പതിനാറ് പക്ഷികളുടെ പേരുകൾ ശരീരത്തിൻ്റെ പതിനൊന്ന് ഭാഗങ്ങളുടെ പേരുകൾ എട്ട് നിറങ്ങളുടെ പേരുകൾ എട്ടു തരം രൂപങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാല അക്ഷരമാല അങ്ങനെ നീളുന്നു മാസം ൊട്ടെ ഇങ്ങനെ കളർ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയിരുന്നു അതിൽ നിന്നാണ് ആദ്യം ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് തന്നെ കൂടുതൽ ഡൗട്ട്സ് ചോദിക്കാൻ തുടങ്ങി ഞാൻ ആ ഡൗട്ട്സിന്റെ ക്ലിയർ ചെയ്തു കൊടുക്കുമ്പോൾ അവൻ പിന്നെ നമ്മളോട് തന്നെ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അവൻ തന്നെ ആൻസർ പറയുന്നു അങ്ങനെ ചെയ്തു തുടങ്ങിയിരുന്നു അമ്മ പരിശീലിപ്പിച്ചത് അച്ഛൻ വിഷ്ണു എയർഫോഴ്സിൽ മെഡിക്കൽ അസിസ്റ്റന്റായി ജോലി നോക്കുന്നു കുടുംബമായി ഇവർ മധ്യപ്രദേശിലാണ് താമസം ന്യൂസ് കാട്ടിലെ ും ആനത്താവളവും കാണാനായി സഞ്ചാരികളുടെ തിരക്കേറുന്നു എൺപത് വർഷം പിന്നിടുന്ന കോന്നി ആനക്കൂട്ടിൽ നിന്നും ചട്ടം പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള കൊമ്പന്മാർ നിരവധിയാണ് കാട്ടിലെ വാരിക്കുഴിയിൽ വീഴുന്ന കൊമ്പന്മാരെ മെരുക്കിയെടുക്കുന്നതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ കോന്നിയിൽ ആനക്കൂട് സ്ഥാപിച്ചത് പ്രത്യേകം പരിശീലനം ലഭിച്ച കുങ്കിയാനകളുടെയും പാപ്പാന്മാരുടെയും സഹായത്തോടെ കൂട്ടിലെത്തിക്കുന്ന കാട്ടാനകളെ പിന്നീട് മെരുക്കിയെടുക്കും മാസങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷമായിരിക്കും ആനയെ പുറത്തിറക്കുന്നത് കൊച്ചയ്യപ്പൻ രഞ്ജി ബാലകൃഷ്ണൻ പത്മനാഭൻ തുടങ്ങിയ തലയെടുപ്പുള്ള കൊമ്പന്മാരായിരുന്നു ആനക്കൂട്ടിലെ താപ്പാനകൾ അക്കാലത്ത് വാരിക്കുഴിയിൽ വീഴുന്ന കാട്ടാനകളെ കൂട്ടിലെത്തിക്കുന്നത് വലിയ ആഘോഷത്തോടെയായിരുന്നു ഇപ്പോൾ ആന കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഭയങ്കര കൊണ്ടുവന്ന് കൂട്ടി കയറ്റി കഴിയുമ്പോൾ ആനക്കാർക്കെല്ലാം ഇവിടെ സദ്യയൊക്കെ ഉണ്ടായത് സദ്യയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പിന്നെ രാവിലെയാണ് ഇവിടുന്ന് താപ്പാനകൾ പിന്നെയും കാട്ടിലോട്ട് തന്നെ പോകുന്നതും രാവിലെ പോയി അവിടെ നിൽക്കും പിന്നെ കുടിയിൽ വാച്ചന്മാരുണ്ട് അവർ പോയി നോക്കും കുടിയിലൊക്കെ ആന പോണ്ടെങ്കിൽ ഉടൻ തന്നെ മറ്റേ താപ്പാനകളെ കൊണ്ടുപോയിട്ട് തടി പിടിച്ച് അതിന് മണ്ടലം കിടും പിന്നെ കയറിപ്പായിരിക്കും എന്നിട്ട് വെള്ളം കൂരി ഒഴിക്കും ചവിട്ടിയാൽ തെറ്റി തെറ്റിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളവും കൂരി കഴിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആനപിടുത്തം നിർത്തലാക്കിയെങ്കിലും ആനക്കൂട് വനംവകുപ്പ് ഇപ്പോഴും സംരക്ഷിച്ചു വരികയാണ് വർഷം എൺപത് കഴിഞ്ഞിട്ടും കമ്പോത്തും തടിയിൽ നിർമ്മിച്ച ആനക്കൂട് ഇന്നും ബലമുള്ളതാണ് ഒരേ സമയം ആറ് ആനകളെയാണ് ഇവിടെ പരിശീലിപ്പിച്ചിരുന്നത് ഇപ്പോൾ കുട്ടിയാനകളെ പരിശീലിപ്പിക്കാനാണ് ആനക്കൂട് ഉപയോഗിക്കുന്നത് സിനിമാ ചിത്രീകരണത്തിനും കോന്നി ആനക്കൂട് വേദിയായിട്ടുണ്ട് അഞ്ചാനകളാണ് കോന്നി ആനത്താവളത്തിൽ ഇപ്പോൾ ഉള്ളത് ഇതിൽ കണ്ണനെന്ന കുട്ടിയാനയാണ് ആനപ്രേമികളുടെ ഇഷ്ടതാരം ആനയെ അടുത്തറിയാനും ആനകളെ സംബന്ധിച്ചുള്ള വിശുദ്ധ വിവരങ്ങൾ അറിയുന്നതിനുമുള്ള മ്യൂസിയമാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് കുട്ടികൾക്ക് പഠിക്കാൻ എ സി ഡിജിറ്റൽ തിയേറ്റർ സംവിധാനത്തോടെ ഒരു പൊതുവിദ്യാലയം ഈ കൂടിയ ജില്ലയിലെ തന്നെ ആദ്യത്തെ പൊതുവിദ്യാലയമാണ് തൃശൂർ കൊടകര തേശ്ശേരി എ യു പി സ്കൂൾ മൂന്ന് മാസം മുൻപ് പുതിയ മാനേജ്മെന്റ് സ്കൂൾ ഏറ്റെടുത്തതോടെയാണ് സ്കൂളിൽ ഈ സംവിധാനങ്ങൾ ഒരുങ്ങിയത് എൺപതോളം കുട്ടികൾക്ക് ഒരേ സമയത്തിരിക്കാൻ സൗകര്യമുള്ളതാണ് തിയേറ്റർ എട്ടടി വീതിയും ആറടി പൊക്കമുള്ള സ്ക്രീനും നാനൂറ് വാട്ട് സറൗണ്ട് സൗണ്ട് സിസ്റ്റവും ചേർന്ന് തിയേറ്ററിൽ പഠനപരിപാടി കാണുന്നത് കുട്ടികൾക്ക് ഒരു പുതിയ അനുഭവമാണ് വീഡിയോ പ്രൊജക്ഷനിലൂടെ ചിത്രങ്ങളും അക്ഷരങ്ങളും കുട്ടികളെ നേരിട്ട് കാണിച്ച് പഠിപ്പിക്കാം എന്നുള്ളതാണ് ഡിജിറ്റൽ തിയേറ്റർ സംവിധാനത്തിന്റെ പ്രത്യേകത ടീച്ചർ കുട്ടികൾ എന്നതിലുപരി നമുക്ക് വീഡിയോസ് ചിത്രങ്ങൾ എല്ലാം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നത് നമ്മുടെ അക്ഷരങ്ങൾ അവർ പ്രൊജക്ടറിൽ കൂടി കാണുകയാണ് ചെയ്യുന്നത് അത് ടീച്ചർക്കും കുട്ടികൾക്കും അധികം താമസിയാതെ മൂന്ന് മുതൽ ഏഴ് വരെയുള്ള കുട്ടികൾക്ക് ഫുട്ബോൾ ബാഡ്മിൻ്റൺ എന്നിവയിലും സൗജന്യ പരിശീലനം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂൾ മാനേജ്മെന്റ് ന്യൂസ് കൊടകര പാലക്കാട് ഉമ്മിണിയിൽ ജനവാസ മേഖലയിൽ പുലിയെ പിടികൂടാനുള്ള ശ്രമം വിജയിച്ചില്ല വനംവകുപ്പ് സ്ഥാപിച്ച പുലിക്കൂട്ടിൽ അകപ്പെടാതെ തള്ളപ്പുലി പുലിക്കുഞ്ഞിനെ കൊണ്ടുപോയി കൂട്ടിലുണ്ടായിരുന്ന രണ്ട് പുലിക്കുഞ്ഞുങ്ങൾ ഒന്നിനെയാണ് തള്ളപ്പുലി വിദഗ്ധമായി മാറ്റിയത് ഇന്ന് രാത്രി രണ്ടാമത്തെ പുലിക്കുഞ്ഞിനെ വീണ്ടും പുലിക്കൂട്ടിൽ വെക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഉമ്മണിയിലെ ആളില്ലാത്ത കെട്ടിടത്തിൽ നിന്നും രണ്ട് പുലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത് തുടർന്ന് തള്ളപ്പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചെങ്കിലും കുഞ്ഞുങ്ങളെ തേടിയെത്തിയ പുലി കൂടിൽ കുടുങ്ങാതെ മടങ്ങി ഇന്നലെ ചെറിയ കൂടിന് പകരം വലിയ രണ്ട് കൂടുകൾ സ്ഥാപിച്ചു ഒരു കൂട്ടിൽ രണ്ട് പുലിക്കുഞ്ഞുങ്ങളെയും വെച്ചു സമീപത്ത് വനംവകുപ്പ് ജീവനക്കാർ കാവൽ നിന്നു എന്നാൽ നേരം വെളുത്തപ്പോൾ കൂടിൽ അകപ്പെടാതെ ഒരു കുഞ്ഞിനെയുമായി തള്ളപ്പുലി മടങ്ങി നമ്മൾ രണ്ട് രീതിയിലാണ് ഒന്ന് ഇതിനെ ട്രാപ്പിൽ വീണ് കഴിഞ്ഞാൽ ഈ പുലി ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഡേഞ്ചർ വരാതിരിക്കാൻ രീതിയിൽ കൂടിൻ്റെ ഒരു കയറുന്ന ഭാഗത്ത് തന്നെയാണ് വെച്ചത് അകത്ത് കയറുകയാണെങ്കിൽ ട്രാപ്പ് ആവാം അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ആവാം പകൽ സമയത്ത് പുലി കൂട്ടിലേക്ക് വരാൻ സാധ്യതയില്ലെന്ന് കണ്ടതിനാൽ രണ്ടാമത്തെ പുലിക്കുഞ്ഞിനെ പാല് കൊടുക്കുന്നതിനും മറ്റുമായി ഡി എഫ് ഓഫീസിലേക്ക് മാറ്റി ഇന്ന് രാത്രി വീണ്ടും പുലിക്കുഞ്ഞിനെ കൂട്ടിൽ വെക്കും തള്ളപ്പുലിയും കുഞ്ഞുങ്ങളും ഒന്നിച്ചാൽ പുലി കിടന്ന സ്ഥലത്തെ കാട് വെട്ടിത്തെളിച്ച് പുലിശല്യം ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി വനംവകുപ്പ് സ്ഥാപിച്ച പുലിക്കൂട്ടിൽ നിന്നും ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ തള്ളപ്പുലി രണ്ടാമത്തെ കുഞ്ഞിനെയും തേടി ഇന്ന് രാത്രിയും എത്തുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി ന്യൂസൈറ്റീൻ പാലക്കാട് കാസർഗോഡ് മുട്ടക്കോഴികൾ വ്യാപകമായി ചത്തുടങ്ങുന്നു പഞ്ചായത്ത് പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്ത മുട്ടക്കോഴികളാണ് ചത്തുവീഴുന്നത് പക്ഷിപ്പനിയാണോ കോഴികൾ ചത്തുവീഴാൻ കാരണമെന്ന ആശങ്കയും നിലനിൽക്കുന്നു കാസർഗോഡ് കള്ളാർ മുളിയാർ പുല്ലൂർ പെരിയ ചെർക്കള ഈസ്റ്റ് പഞ്ചായത്തുകളിലാണ് വ്യാപകമായി മുട്ടക്കോഴികൾ ചത്തത് പഞ്ചായത്ത് പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്ത മുട്ടക്കോഴികളാണ് ചത്തുവീഴുന്നത് മൃഗാശുപത്രി വഴി വിതരണം ചെയ്ത കോഴികളിൽ പകുതിയിലേറിയും വിതരണം ചെയ്ത് രണ്ടു ദിവസങ്ങളിൽ തന്നെ ചത്തിരുന്നു രോഗം വളർത്തുകോഴികളിലേക്കും പടരുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട് മുന്നൂറ് രൂപ മുൻകൂർ ഈടാക്കിയാണ് കോഴികൾ നൽകിയത് തൃശൂരിലെ സർക്കാർ അംഗീകൃത ഫാമിൽ നിന്നും സ്വകാര്യ ഫാമിൽ നിന്നും എത്തിച്ച കോഴിക്കുഞ്ഞുങ്ങളാണിവ പക്ഷിപ്പനിയാണോ കോഴികൾ കൂട്ടത്തോടെ ചത്തുവിടാൻ കാരണമെന്ന ആശങ്കയും നിലനിൽക്കുന്നു മുളിയാർ കള്ളാർ പഞ്ചായത്തുകളിൽ നിന്നും സാമ്പിളെടുത്ത് പരിശോധന കയച്ചിട്ടുണ്ട് മുട്ട കോഴികളും വളർത്തുകോഴികളും ചത്തൊടുങ്ങുമ്പോൾ അധികൃതർ നിസ്സംഗത പാലിക്കുന്നതായാണ് ആരോപണം ആ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണം എങ്ങനെ അങ്ങനെ സംഭവിച്ചു എന്താണ് മറ്റു കോഴികൾക്കും കൂടി ഇങ്ങനെ അന്വേഷണം നടത്തുകയും കൂടി ചെയ്യണം പകരം കോഴികളെയോ നഷ്ടപരിഹാരമോ നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം എന്നാൽ മൃഗസംരക്ഷണ വകുപ്പിന് ഉത്തരവാദിത്തം വിട്ടുകൊടുത്ത് പഞ്ചായത്ത് കൈയൊഴിയുന്നതായാണ് കർഷകരുടെ പരാതി ന്യൂസ് ന്യൂസൈറ്റ് കാസർഗോഡ് മഞ്ചേരിയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ സൂക്ഷിച്ച പതിനെട്ട് കിലോയിലധികം കഞ്ചാവ് പിടികൂടി പള്ളിയാഴി ഉച്ചപ്പള്ളി മൊയ്തീൻകുട്ടിക്കെതിരെ കേസെടുത്തു വാടകക്കെടുത്ത വീട്ടിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വി പി ജയപ്രകാശും സംഘവുമാണ് കഞ്ചാവ് പിടികൂടിയത് മലപ്പുറം പാണ്ടിക്കാട് വ്യാജ മദ്യവേട്ട നാനൂറ് കുപ്പിയോളം മദ്യമാണ് പിടിച്ചത് സംഭവത്തിൽ രണ്ട് പാണ്ടിക്കാട് സ്വദേശികൾ അറസ്റ്റിലായി കാഞ്ഞിരപ്പടി സ്വദേശികളായ ശരത്ലാൽ നിതിന് എന്നിവരാണ് പിടിയിലായത് കൊട്ടാരക്കര ചിരട്ടകോണത്ത് ടിപ്പറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ദമ്പതികളിൽ ഒരാൾ മരിച്ചു കൊക്കാട് സ്വദേശി മനോജ് ആണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ജയെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു നിയന്ത്രണം വിട്ടെത്തിയ ടിപ്പ ലോറി ഇവരുടെ വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് ചാക്കും കടവിൽ കടകളിൽ അഗ്നിബാധ മസാലക്കടയ്ക്കും ഫർണിച്ചർ കടയ്ക്കും ഇലക്ട്രിക് ഉപകരണങ്ങളുടെ റിപ്പയറിംഗ് കേന്ദ്രത്തിനുമാണ് തീ പിടിച്ചത് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം സമീപത്തുകൂടെ പോകുന്ന വൈദ്യുതി വൈദ്യുതിയിലാരിൽ നിന്നുമാണ് തീ പടർന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ പൂർണമായി മണച്ചു ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി ആർക്കും ഭരിക്കില്ല മുക്കത്ത് ഫ്രിഡ്ജ് കത്തി നശിച്ചു മുക്കം സ്വദേശി ബാബുവിന്റെ വീട്ടിലാണ് അപകടം പുലർച്ചെ വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് തീ വരുന്നതായാണ് വീട്ടുകാർ കാണുന്നത് ഫയർഫോഴ്സ് എത്തി അപകടാവസ്ഥ ഒഴിവാക്കി അഞ്ചു വർഷം പഴക്കമുള്ള ഫ്രിഡ്ജാണ് നശിച്ചത് മതസൌഹാർദ്ദം വിളിച്ചോതി ആചാരപ്പെരുമേൽ പേട്ടുതുള്ളി അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ സന്നിധാനത്തേക്ക് വെള്ളിയാഴ്ചയാണ് മകരവിളക്ക് മഹോത്സവം കൊച്ചമ്പലത്തിന് മുകളിൽ പരുന്ത് വട്ടമിട്ട് പറന്നതോടെ അമ്പലപ്പുഴ സംഘം പേട്ടകെട്ടി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്ന തിടമ്പിന് ഗജവീരിനും വാദ്യമേളങ്ങളും അകമ്പടിയായി പേട്ടത്തുള്ളി നേരെ വാവരിപ്പള്ളിയിലേക്ക് ജമാഅത്ത് കമ്മിറ്റി ഉപചാരപൂർവം പുഷ്പവൃഷ്ടിയോടെ അമ്പലപ്പുഴ സംഘത്തെ എതിരേറ്റു പള്ളിയ ബലം വെച്ച ശേഷം പേട്ടത്തുള്ളി വലിയമ്പലത്തിലേക്ക് അവിടെ നിന്നും പരമ്പരാഗത കാനനപാത വഴി പമ്പയിലേക്ക് സംഘം മകരവിളക്ക് ദിനം സന്നിധാനത്തെത്തും നാലുമണിയോടെ കൊച്ചമ്പലത്തിൽ നിന്നും സംഘവും ഇറങ്ങി ഗോളകയും കൊടിയും കയ്യിലേന്തി കാവടിയുടെയും വാതിമേളങ്ങളുടെയും കരുവീരിന്റെയും അകമ്പടിയോടെയായിരുന്നു ആലങ്ങാടിന്റെ പേട്ടത്തുള്ളൽ അയ്യപ്പൻ മഹിഷി നിഗ്രഹിച്ചതിന്റെ ഓർമ്മ ബുക്കളാണ് പേട്ടത്തുള്ളൽ എന്നാണ് ഐതിഹ്യം ശബരിമല മകരവിളക്കിന് മുന്നോടിയായുള്ള തിരുവാഭരണ ഘോഷയാത്ര നാളെ നിന്ന് പുറപ്പെടും പ്രത്യേക പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഘോഷയാത്ര പുറപ്പെടുക വഴിനീളെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഘോഷയാത്ര സന്നിധാനത്ത് എത്തുക പന്തളം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുഭാവരണം നാളെ പുലർച്ചെ മണിയോടെ വലിയൊരു ക്ഷേത്രത്തിലെത്തിച്ച് വിഗ്രഹത്തിൽ ചാർത്തും പന്ത്രണ്ട് മണിവരെ ഇവിടെ തിരുഭാവരണം ദർശിക്കാം തുടർന്ന് പ്രത്യേക പൂജകൾക്ക് ശേഷം ഒരു മണിയോടെ പ്രത്യേക തിരുഭാവണം ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം പേടകം സിരസിലേറ്റി ക്ഷേത്രപ്രദർശനം നടത്തിയാണ് യാത്ര തിരികുക പന്തളം രാജപ്രനിധി പല്ലക്കിൽ തിരുഭാവരണഘോഷയാത്രയെ അനുഗമിക്കും ഘോഷയാത്രയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ വ്യക്തമാക്കി ഏകദേശം കിലോമീറ്റർ കടന്നു ചെന്ന് പമ്പയിലേക്കും സന്നിധാനത്തിലേക്കും പോവുകയായിരിക്കും അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും ഇടത്താവളങ്ങളിലും എല്ലാ വകുപ്പുകളും ഒത്തുചേർന്ന് ചെയ്യുന്നുണ്ട് ഒന്നാം ദിവസം പരമ്പരാഗത പാതയിലൂടെ സഞ്ചരിക്കുന്ന സംഘം ഐരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ വിശ്രമിക്കും രണ്ടാം ദിവസം ലാഹയിലെ വനംവകുപ്പിന്റെ സത്രത്തിലാണ് വിശ്രമം പതിനാലിന് വൈകിട്ട് മണിയോടെ സംഘം ശരംകുത്തിൽ തുടർന്ന് സന്നിധാനത്ത് തന്ത്രിയും മേൽശാന്തിയും ദേവസ്വം ബോർഡ് ഭാരവാഹികളും തിരുവാർണം ഏറ്റുവാങ്ങും ഇത് വിഗ്രഹത്തിൽ ചാർത്തിയ ശേഷമാണ് ദീപാരാധന ഇരുപതിനാണ് സംഘത്തിന്റെ മടക്കയാത്രീൻ പത്തനംതിട്ട